എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമുദ്രങ്ങളെ പറ്റിയുള്ള മൂന്നാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ആദ്യത്തെ രണ്ട് പാർട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോകളും കൂടെ എല്ലാവരും ഒന്ന് കാണണേ. വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കറിയാം സമുദ്രത്തിൽ ഒട്ടേറെ ജീവികൾ ജീവിക്കുന്നുണ്ട്. സമുദ്രമെന്ന് പറയുന്നത് ഒരുപാട് ജീവികളുടെ വാസസ്ഥലമാണ്. അപ്പോൾ ഈ സമുദ്രങ്ങളിലും മറ്റ് ഉപ്പ് ജലാശയങ്ങളിലുമൊക്കെ ജീവിക്കുന്ന ജീവികളെ പറ്റിയുള്ള ഒരു പഠന ശാഖയുണ്ട്. സമുദ്ര ജീവശാസ്ത്രം എന്നാണ് അതിൻ്റെ പേര്. അതിസൂക്ഷ്മമായ ജീവികൾ തൊട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലത്തെക്കുറിച്ച് വരെയുള്ള പഠനം ഈ ശാസ്ത്രശാഖയിൽ ഉൾപ്പെടുന്നു. കടലിലെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന സമുദ്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥയാണ് പവിഴപ്പുറ്റുകൾ. പവിഴപ്പൊളിപ്പുകൾ എന്ന ജീവിയുടെ വിസർജ്യ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ മൃത അവശിഷ്ടങ്ങളും, അതായത് അത് ചത്തതിൻ്റെ അവശിഷ്ടങ്ങൾ, ഇവ രണ്ടും ചേർന്ന് വർഷങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്. ഈ പവിഴപ്പൊളിപ്പുകൾ എന്ന് പറയുന്ന ജീവിക്ക് ഹൃദയമോ തലച്ചോറോ ഒന്നുമില്ല. അപ്പോൾ ഇവയ്ക്ക് സമുദ്രജലത്തിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യത്തെയും അതുപോലെ തന്നെ ലവണങ്ങളെയൊക്കെ സ്വാംശീകരിച്ച് കാൽസ്യം കാർബണേറ്റാക്കി മാറ്റാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ടാണ് ഈ പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്. വിവിധ തരത്തിലുള്ള ഒച്ചുകൾ, മത്സ്യങ്ങൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ സസ്യങ്ങൾ, പിന്നെ പലതരത്തിലുള്ള കടൽ കുതിരകൾ തുടങ്ങിയവയുടെയൊക്കെ ആവാസ കേന്ദ്രമാണ് ഈ പവിഴപ്പുറ്റുകൾ. ചെറുദ്വീപുകളെയും കടൽ തീരങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതിൽ ഈ പവിഴപ്പുറ്റുകൾ വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ലക്ഷദ്വീപ് പോലെയുള്ള ദ്വീപ സമൂഹങ്ങൾ രൂപം കൊണ്ടിരിക്കുന്നത് പവിഴപ്പുറ്റുകൾ മൂലമാണ്. അപ്പോൾ ഈ കാൽസ്യം കാർബണേറ്റിൻ്റെ നല്ല ഒരു ഉറവിടമായ ഈ പവിഴപ്പുറ്റുകൾ കുമ്മായ നിർമ്മാണത്തിനും മറ്റുമൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഓസ്ട്രേലിയയുടെ വടക്ക് കിഴക്കായി ക്യൂൻസ്ലാൻഡ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന കോറൽ സമുദ്രത്തിലെ ഗ്രേറ്റ് ബാരിയർ റീഫ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ്. പവിഴപ്പുറ്റുകളെ കൂടാതെ അനേകം ആവാസ കേന്ദ്രങ്ങളും ജൈവമേഖലകളൊക്കെ സമുദ്രങ്ങളിലുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് വേലിത്തട്ട്. വേലിയേറ്റ സമയത്തെ ജലനിരപ്പിനും വേലിയിറക്ക സമയത്തെ ജലനിരപ്പിനും ഇടയിലുള്ള പ്രദേശത്തെയാണ് വേലിത്തട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ വേലിത്തട്ടുകളെന്ന് പറയുന്നത് നക്ഷത്ര മത്സ്യങ്ങളുടെയും ഞണ്ടുകളുടെയും കടൽ പൊളിപ്പുകളുടെയൊക്കെ വാസസ്ഥലമാണ്. മത്സ്യങ്ങളും അതുപോലെ തന്നെ മറ്റ് കടൽ ജീവികളുമൊക്കെ പ്രജനനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളെയാണ് കടൽ പാരുകൾ എന്ന് വിളിക്കുന്നത്. മുട്ടയിടാനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വിരിയിക്കാനും ഒക്കെ വളരെ സുരക്ഷിതമായ ഇടങ്ങളായിരിക്കും ഈ കടൽപ്പാരുകൾ. ഭൂമിയിലെ ഏറ്റവും ചടുലവും പ്രജനനം നടക്കുന്നതുമായ ഒരു ജൈവ മേഖലയാണ് കടൽ പായൽക്കാടുകൾ. കടലിൽ വെള്ളത്തിനടിയിൽ പായലുകൾ കൂട്ടത്തോടെ വളരുന്ന സ്ഥലങ്ങളെയാണ് കടൽ പായൽക്കാടുകളെന്ന് വിളിക്കുന്നത്. കടലിലും അതുപോലെ തന്നെ മറ്റ് ഉപ്പു ജലാശയങ്ങളിലൊക്കെ കാണുന്ന പുഷ്പിക്കുന്ന സസ്യങ്ങളെയാണ് കടൽ പുല്ലുകളെന്ന് വിളിക്കുന്നത്. നീണ്ട് നേർത്ത ഇലകളുള്ളത് കൊണ്ടാണ് ഇവയെ കടൽ പുല്ലുകളെന്ന് വിളിക്കുന്നത്. സമുദ്രത്തിൻ്റെ ഏറ്റവും അടിയിലുള്ള ജൈവ മേഖലയാണ് കടൽ അടിവാരം. കടൽ അടിവാരത്തിന് തൊട്ട് മുകളിലായുള്ള സ്ഥലത്തെയാണ് കടലിൻ്റെ അടിത്തട്ട് എന്ന് വിളിക്കുന്നത്, അതായത് അടിക്കടൽ എന്ന് വിളിക്കുന്നത്. വിചിത്രങ്ങളായ പലതരം മത്സ്യങ്ങൾ ഈ പ്രദേശത്ത് ജീവിക്കുന്നുണ്ട്. നമുക്കറിയാം സമുദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവികൾ മത്സ്യങ്ങൾ തന്നെയാണ്.
ഏതാണ്ട് 20,000 ത്തിലധികം പല നിറത്തിലും പല രൂപത്തിലുമുള്ള 20,000 ത്തിലധികം സ്പീഷീസുകളിലുള്ള മത്സ്യങ്ങൾ സമുദ്രങ്ങളിൽ വസിക്കുന്നുണ്ട്. സമുദ്ര പരിസ്ഥിതിയിൽ ജീവിക്കാൻ സജ്ജരായിട്ടുള്ള പക്ഷികളെയാണ് കടൽ പക്ഷികൾ എന്ന് വിളിക്കുന്നത്. മറ്റ് പക്ഷികളെ അപേക്ഷിച്ച് ശരീരഘടനയിലും സ്വഭാവത്തിലും ഒക്കെ ഇവർ വളരെ വ്യത്യസ്തരായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം.